സോ ഗുഡ് മോർണിംഗ് ഓൾ. സ്പീക്കിംഗ് ഗൈഡൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു എ റോൾ പ്ലേ, എങ്ങനെ നമുക്ക് റോൾ പ്ലേ ചെയ്യാമെന്ന്. 5 മിനിറ്റ്സിൽ ബേസിക്കലി എന്താണ് സ്പീക്കിംഗ് എന്നും എങ്ങനെ നമുക്ക് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് റോൾ പ്ലേ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന്. സോ ബേസിക് റൂൾസ് എന്ന് പറഞ്ഞാൽ, സ്പീക്കിംഗ് പാർട്ടിൽ സ്പീക്കിംഗ് പ്ലസ് മൈനസ് 20 മിനിറ്റ്സ് ആണ് നമുക്ക് എക്സാമിൽ ഉണ്ടാവുന്നത്. അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും, വാം അപ്പ് സെക്ഷൻ ഉണ്ടാവും, ദെൻ വി ഡെഫിനറ്റ്ലി വിൽ ഹാവ് 2 റോൾ പ്ലേസ് ഉണ്ടാവും, 2 റോൾ പ്ലേ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതാണ് ബേസിക് സ്പീക്കിംഗിന്റെ ഇത്. നൗ കമ്മിങ് ടു ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒരിക്കലും ഇവാലുവേറ്റഡ് അല്ല. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇവാലുവേറ്റഡ് അല്ല, ബട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ബേസിക്കലി നമ്മളോട്, ഇപ്പൊ നമ്മളൊരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഗ്രീറ്റ് ചെയ്യും, ലൈക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എന്നിട്ട് അവർ നമ്മളോട് പറയും, എന്റെ പേര് ഇതാണ്, മൈ നെയിം ഈസ് റിഗു ജോണി, ഐ ആം ദ ഇന്റർലോക്യൂട്ടർ, അല്ലെങ്കിൽ ഐ ആം ദ അസസർ ഫോർ യുവർ എക്സാം കണ്ടക്ടിങ് ഓൺ സോ ആൻഡ് സോ ഡേറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു തരും. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ചോദിക്കും, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയും, ചോദിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പേര് പറയുക, ദെൻ ദേ വിൽ ആസ്ക് യു വാട്ട്സ് യുവർ കാൻഡിഡേറ്റ് നമ്പർ. സോ ഒബ്വിയസ്ലി നമ്മുടെ കാൻഡിഡേറ്റ് നമ്പർ നമ്മുടെ കയ്യിലുള്ള ഒരു പേപ്പർ അവിടെ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടോ, അത് നോക്കി ജസ്റ്റ് പറഞ്ഞാൽ മതി. ദെൻ കംസ് ദേ വിൽ ആസ്ക് യു മൂന്നാമത് വിച്ച് ഈസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിക്കും. സോ ഓർ അല്ലെങ്കിൽ ചോദിക്കും, മാറിയേ നേഴ്സ് ബൈ പ്രൊഫഷൻ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ യെസ് ഓർ നോ പറയുക. ലാസ്റ്റ്ലി വിൽ യു കുഡ് യു പ്ലീസ് ഷോ മി യുവർ പാസ്പോർട്ട് അല്ലെങ്കിൽ ഐ ഡി ചോദി കാണിക്കാൻ പറയും. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ഐ ഡി കാണിക്കുക. അവരെ മേ ബി ഓൾറെഡി അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, പക്ഷെ ജസ്റ്റ് ഒരു ഇതിന് അവരത് ചോദിക്കും. അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇറ്റ് ക്യാൻ ബി ലാസ്റ്റ് അപ് ടു 2 മിനിറ്റ്സ് മാക്സിമം. നൗ കംസ് വാം അപ്പ് സെക്ഷൻ. വാം അപ്പ് സെക്ഷൻ ആരും വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കാറില്ല. എല്ലാവരും തലേ ദിവസം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1 ഡേ പ്രയോറാണ് പ്രാക്ടീസ് ചെയ്യാറ്. പക്ഷെ വാം അപ്പ് സെക്ഷൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഓൾദോ അത് അസസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്കിപ്പോ ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആദ്യം മുതൽ ഭംഗിയായിട്ട് ചെയ്താലല്ലേ നമുക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ. നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ അഫക്ട് ചെയ്യും. ആ അഫക്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ റോൾ പ്ലേക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് വാം അപ്പ് സെക്ഷൻ അസസ് ചെയ്യുന്നില്ലെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കെയർഫുൾ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അവിടെ നമുക്കൊരു 3 to 5 questions നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നന്ന കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഇനി ഈ വാം അപ്പ് സെക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 26 questions, ഇഫ് ഐ എം റൈറ്റ്, 26 or 27 questions നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും കൂടി നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാണ്ട് ആർക്കെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അത് ഇൻക്ലൂഡിംഗ് ഐ തിങ്ക് COVID-19 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ യൂട്യൂബ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. അപ്പോൾ ജസ്റ്റ് നമ്മുടേതായ രീതിയിൽ അതൊന്ന് കണ്ടിട്ട് നമ്മുടേതായ രീതിയിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് അത് ആൻസർ ചെയ്യുക. കാരണം നമ്മൾ വാമപ്പിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് റോൾ പ്ലേയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ വാം അപ്പ് സെക്ഷൻ. ദെൻ വാം അപ്പ് സെക്ഷനിൽ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മോസ്റ്റ് ഇത് ഡെഫിനറ്റ്ലി ആസ്ക് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ഡസ് COVID-19 അഫക്ട് യു ആസ് എ നേഴ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മേ ബി ദേ ക്യാൻ ആസ്ക് യു വാട്ട് ഈസ് യുവർ ഹൗ ഡു യു മാനേജ് ടൈം ഇൻ യുവർ വർക്ക് പ്ലേസ് ചോദിക്കാം. ഓ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ബീങ് എ നേഴ്സ്, എനിത്തിങ്. ഇതിനെല്ലാത്തിനും ആൻസേഴ്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ട്. സ്പീക്കിംഗ് ഗൈഡേഴ്സിന്റെ, സ്പീക്കിംഗ് ഗൈഡേഴ്സ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിനകത്ത് സ്പീക്കിംഗ് വാം അപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് എല്ലാം കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണുക, കണ്ടിട്ടില്ലെങ്കിൽ. കമ്മിങ് ടു ദ റോൾ പ്ലേ സെറ്റിംഗ്. അപ്പൊ നമുക്ക് ഇനി വരുന്നത് നമ്മുടെ റോൾ പ്ലേ ആണ്. ഈ റോൾ പ്ലേ നമുക്ക് സെറ്റിംഗ് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ആവാം. ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ അത് എവിടെ വേണമെങ്കിലും ആവാം. ഇറ്റ് ക്യാൻ ബി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ് ക്യാൻ ബി എൻ ICU, ഇറ്റ് ക്യാൻ ബി എ വാർഡ്, എനി വേ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, എനി വേ ഈ ഹോസ്പിറ്റലിലെ ഏത് എവിടെ വേണമെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാവാം. ദെൻ കംസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്ലിനിക് എന്ന് വരാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെറ്റിംഗ് എന്ന് വരാം. ദെൻ അനദർ വൺ ഈസ് ലൈക്ക് സബർബൻ മെഡിക്കൽ ക്ലിനിക്,
അല്ലെങ്കിൽ സബർബൻ ക്ലിനിക്, അങ്ങനെ എന്ത് പേരിൽ വേണമെങ്കിലും വരാം. ദെൻ ദർ ഈസ് അനദർ വൺ ഈസ് ലൈക് ഡോക്ടേഴ്സ് റൂം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഒ പി ഡി എന്ന് പറഞ്ഞ് വരാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വരാം, ഹോം വിസിറ്റ് വരാം, സ്കൂൾസ് വരാം. പക്ഷെ റീസെന്റ്ലി ആയിട്ട് ഇപ്പോ അങ്ങനെ ഹോം വിസിറ്റ്സും സ്കൂൾസും അങ്ങനെ അധികം വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. മോസ്റ്റ്ലി ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും തന്നെയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കും. ബട്ട് ബി പ്രിപ്പയർഡ് ടു ഫേസ് എനിത്തിങ് എന്നാണല്ലേ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റസ്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്, RUSC എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ റോൾ പ്ലേ സെക്ഷനിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ടാസ്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ആ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് ആണ് നമ്മുടെ പ്രിപ്പറേഷൻ ടൈം. ആ 3 മിനിറ്റിൽ നമ്മൾ എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ബേസിക് ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ ടാസ്ക് നന്നായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറ്റി വെക്കുക. കാരണം നമ്മൾ ഇത്ര നാൾ പ്രിപ്പയർ ചെയ്ത ആ 5 മിനിറ്റ് അതിന്റെ മുന്നോടിയായിട്ടുള്ള 3 മിനിറ്റ് ആണിത്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ടാസ്ക് മനസ്സിലാക്കുക. ആ ടാസ്ക് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് നമ്മൾ റെഗുലർ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞ ചുമ്മാ അവര് സെറ്റിംഗ് കൊടുത്തിട്ടില്ല, പക്ഷെ അവര് പറഞ്ഞത് ഒരു ഒരു ഒക്യുപ്പേഷണൽ നേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒക്യുപ്പേഷണൽ നേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്പനി നേഴ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ടാസ്കിന്റെ ആ ഒരു ചെറിയ 1-2-3 സെന്റൻസ് ഉള്ള പാരഗ്രാഫിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒക്യുപ്പേഷണൽ ആൻഡ് സേഫ്റ്റി നേഴ്സ് എന്ന്. അപ്പോ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ ആം ദി കമ്പനി നേഴ്സ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊരു തെറ്റായിട്ട് വരും. കാരണം അതിന്റെ അകത്ത് അവർ പറയുന്നു യു ആർ അപ്പോയിന്റഡ് ആസ് എ ഒക്യുപ്പേഷൻ ആൻഡ് സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ടാസ്ക് നന്നായിട്ട് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ദ സെറ്റിംഗ്. സെറ്റിംഗ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ വാർഡിലെ ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റ് ഇപ്പൊ ഒരു 4-5 ദിവസമായിട്ട് അവിടെ കിടക്കുന്നതായിരിക്കും. അപ്പൊ ചുമ്മാ ചെന്നിട്ട് പിന്നെയും ചെന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഹൗ ക്യാൻ ഐ അഡ്രസ് യു, അങ്ങനെ ചോദിക്കുന്നതിനകത്ത് ഒരു ഒരു ഔചിത്യം, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് ഒരു അതൊരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം പേഷ്യന്റ് ഓൾറെഡി അവിടെ 4 ദിവസമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന 3 മിനിറ്റ്സ് ടൈമിൽ നിങ്ങൾക്ക് പേഷ്യന്റെ പേര് ചോദിക്കാം, ഇന്റർലോക്കേറ്ററോട് പേര് ചോദിക്കാം. ആ പേര് ചോദിക്കുന്നതിന് ഗുണം എന്ന് വെച്ചാൽ മേ ബി യു ക്യാൻ സേവ് 10-20 സെക്കൻഡ്സ് ഓർ 30 സെക്കൻഡ്സ്. അത് സേവ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് മറ്റ് പോയിന്റ്സുകളിൽ അത് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ മേ ബി യു ക്യാൻ സ്റ്റാർട്ട് ലൈക് ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് റിങ്കു ജോണി, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻ ദ വാർഡ് എന്ന് പറയുന്ന പേരം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ, മൈ നെയിം ഈസ് റിങ്കു ജോണി, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് വാർഡ് എന്ന് പറയാം. അവിടെ നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മേ ബി 10 സെക്കൻഡ്സ്, 20 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ്. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ലാസ്റ്റിൽ ചിലപ്പോൾ. സോ അത് ദെൻ സ്റ്റാർട്ട് ദ റോൾ പ്ലേ. എപ്പോഴും റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ മേക്ക് ഷുവർ ദാറ്റ് യു കൺട്രോൾ ദ റോൾ പ്ലേ. അതായത് ഇത് നമ്മുടെ കൈക്കുള്ളിൽ തന്നെയായിരിക്കണം, കൈവിട്ട് പോകരുത്. അതായത് ചിലപ്പോൾ അവർ ഔട്ട്സൈഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ജസ്റ്റ് ഒരു ആൻസർ എടുത്താലും മേ ബി ഐ ഡോണ്ട് ഐ വിൽ ചെക്ക് ആൻഡ് കം ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കൺട്രോൾ അത് എപ്പോഴും നമ്മൾ മാനേജ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കംസ് ദ ടിപ്സ്. ടിപ്സ് എന്ന് പറയുമ്പോൾ പ്ലാൻ യുവർ ടാസ്ക്. ടാസ്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. അതായത് എന്തൊക്കെയാ നമ്മൾ പറയാൻ പോകുന്നത്, എന്തൊക്കെയാ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത് ഇന്നത് ഇന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്. ദെൻ കംസ് ദ ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റി എന്ന് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു ദ സെറ്റിംഗ്സ് അഗെയിൻ. ഇൻഡിവിജ്വാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി റെഗുലർ സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം വെച്ചാൽ ട്രൈ ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് നമ്മുടെ ടെംപ്ലേറ്റ്സ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കുക രണ്ട് റോൾ പ്ലേയില്. കാരണം നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് സ്കില്ലും ഉണ്ട് എന്ന് അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും, അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ കുറെ സ്റ്റുഡൻസിന് വലിയ മാർക്ക് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ടാസ്ക്
ലെറ്റ്സ് സേ ദ ഫസ്റ്റ് ടാസ്ക് ഈസ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് കിട്ടിയില്ലേ, ഗുഡ് മോർണിംഗ് മൈ നെയിം ഈസ് റിങ്കു ജോണി, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അങ്ങനെ ആയിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നൗ കംസ് സെക്കൻഡ് റോൾ പ്ലേയിൽ, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ വാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ എങ്ങനെ പറയാം, ഗുഡ് മോർണിംഗ്, ഐ ആം ദ സ്റ്റാഫ് നഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ, യു ക്യാൻ കോൾ മീ റിങ്കു ജോണി. സി ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നു, ഇവിടെ നേരം വന്ന് ഗുഡ് മോർണിംഗ്, ഐ ആം ദ സ്റ്റാഫ് നഴ്സ് ഓൺ ഡ്യൂട്ടി, യു ക്യാൻ കോൾ മീ റിങ്കു ജോണി. അതാണ് ഇൻഡിവിജ്വാലിറ്റി. ദെൻ കംസ് ദ ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ നമ്മൾ കുറെ ടെംപ്ലേറ്റ്സ് ചെയ്യും. ആർ യു ഫോളോയിങ് മീ, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, ഐ ബിലീവ് യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്, ആം ഐ ക്ലിയർ ടു യു. ഇങ്ങനത്തെ സാധനങ്ങൾ ഒത്തിരി യൂസ് ചെയ്യേണ്ട, അത് അവോയ്ഡ് ചെയ്യുക. ഒന്നോ രണ്ടെണ്ണോ മാത്രം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് റോൾ പ്ലേയില് ആം ഐ ക്ലിയർ ടു യു, ആർ യു ഫോളോയിങ് മീ, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് റോൾ പ്ലേ വരുമ്പോൾ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലും, ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് കുറെ സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാധനം, ഐ ബിലീവ് യു വിൽ ബി ഏബിൾ ടു ഡു ദിസ്, അല്ലെങ്കിൽ ഐ ബിലീവ് യു വിൽ ബി ഏബിൾ ടു ഫോളോ ദിസ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല സജഷൻസ്. ദെൻ വെരി ഇമ്പോർട്ടന്റ് അനദർ തിങ് എന്ന് പറയുന്നത്, ബി എ ഗുഡ് ലിസണർ. അതായത് നമ്മൾ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ അടുത്ത ടാസ്ക് എന്താണ് എന്താണെന്ന് നോക്കി സ്ട്രെസ് ചെയ്യുന്നേക്കാൻ പേരം, അവര് ഇന്റർലോക്കേറ്റർ എന്താണ് നമ്മളോട് പറയുന്നത് അതനുസരിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് നല്ലൊരു പ്ലാനിങ്ങും വേണം കേട്ടോ. ദെൻ അനദർ തിങ്, ട്രൈ ടു റിപ്പീറ്റ് വേർഡ്സ് എന്നാണ് ഉദ്ദേശിച്ചത്, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ട്രൈ നോട്ട് ടു റിപ്പീറ്റ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക ദ സൈഡ് എഫക്ട്സ് ആർ, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ആ വേർഡും സെന്റൻസും റിപ്പീറ്റേഷൻ ആണ്. സോ ഇങ്ങനെ പറയുമ്പോൾ, നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ സൈഡ് എഫക്ട്സ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്. അല്ലാണ്ട് വേർഡ്സും സെന്റൻസും റിപ്പീറ്റ്, അതായത് നമ്മുടെ സ്കിൽസ് കുറവാന്ന് നമ്മൾ തന്നെ അവരെ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വാലിറ്റിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മാക്സിമം 5 ഓവർ റോൾ പ്ലേ ഉള്ളൂ ഒരു എക്സാമിന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 1000 പേര് ഈ എക്സാം എഴുതുന്നു എന്ന് ഓർക്കും. ഈ 1000 പേര് എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കവാറും 250 പേർ അല്ലെങ്കിൽ 200 പേർക്കും ഒരേ ടാസ്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവരിത് അസസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വാലിറ്റി നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ സ്കോർ ആ 330 340 നിൽക്കുന്ന 350 360 പോകും. കാരണം നമ്മുടെ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. ദെൻ കംസ് വൺ സെക്കൻഡ്, ഓക്കെ, നൗ ദ റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറയുമ്പോൾ 2x റോൾ പ്ലേ ഉണ്ട് നമുക്ക്. 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം ഉണ്ട് ബോത്ത് ടാസ്കിന്. ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ടൈമിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ട്, ഈ പ്രൊനൗൺസിയേഷൻ പ്രോബ്ലംസ് ആണെങ്കിലും എന്ത് ക്ലാരിറ്റി ആണെങ്കിലും എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അവരോട് ചോദിച്ചു വെച്ചേക്കുക, അത് ക്ലാരിഫൈ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പേര് പറഞ്ഞ് തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ പേര് ചോദിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വാക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞ ഒരു വാക്ക് വന്നു, പെട്ടെന്ന് ഫോസ്റ്റർ കെയർ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, മേ ബി ദേ നോ, മേ ബി ദേ ഡോണ്ട് നോ, അത് നമ്മളെല്ലാം. പക്ഷെ നമ്മുടെ ഭാഗത്ത് ക്ലിയർ, അപ്പൊ ക്ലിയർ ചെയ്യാം. ചിലപ്പോൾ അവർ ഇത് തന്നിട്ടില്ലെങ്കിൽ ഫോസ്റ്റർ കെയർ മേ ബി ഇസ് ലൈക്ക് സർട്ടിഫൈഡ് സ്റ്റേറ്റ് കെയർ ഗീവർ എന്നോ അങ്ങനെ അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. അപ്പോ അങ്ങനത്തെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ 3 മിനിറ്റ്സ് ടൈമിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ദെൻ അനദർ തിങ് എന്ന് പറയുന്നത്, 3 മിനിറ്റ്സ് ടൈമിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം, ഒരു പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്നം അല്ലെങ്കിൽ ഒരു ക്രോസ് വരച്ചിട്ട് നമ്മുടെ ടാസ്കുകളിലേക്ക് ഫസ്റ്റ് മെയിൻ കീവേഡ് എടുത്ത് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ആദ്യത്തെ ഫൈൻഡ് ഔട്ട് ദ കൺസേൺസ് എന്നായിരിക്കും, അപ്പോൾ ഫൈൻഡ് ഔട്ട് എന്ന് എഴുതി വെക്കുക. ദെൻ എക്സ്പ്ലെയിൻ ആയിരിക്കും നെക്സ്റ്റ് ആണ്, അപ്പൊ എക്സ്പ്ലെയിൻ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, അടുത്തായിട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുത്തായിട്ട് എന്താ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കാം. ദെൻ കമ്മിങ് ടു ദ റോൾ പ്ലേ, എങ്ങനെ നമുക്ക് റോൾ പ്ലേ തുടങ്ങാം എന്ന് നോക്കാം. ഓക്കെ, ഹൗ ടു സ്റ്റാർട്ട് എ റോൾ പ്ലേ. സോ ഒബിയസ്ലി ഡിപെൻഡിങ് അപ്പോൺ ദ ടൈം, യു ക്യാൻ സേ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ദെൻ യു ക്യാൻ സേ മൈ നെയിം ഈസ് റിങ്കു ജോണി, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ, ക്ലിനിക് ഓർ സ്കൂൾ. അല്ലെങ്കിൽ അതർവൈസ് യു ക്യാൻ സേ ഐ ആം ദ സ്റ്റാഫ് നഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ ഇൻ ദിസ് വാർഡ് ഓർ ക്ലിനിക്, യു ക്യാൻ കോൾ മീ റിങ്കു.
Now it comes to home visit learning in the answer. My name is Ringu Choni, one of the registered or community nurses working in this locality. My purpose of my visit is to provide you health education or whatever. And then I know another purpose of my is it the right time to speak to you? Am I speaking to Miss Mary or Mr. John or somebody? ഇനി സിംപ്ലി ഒരു സ്കൂൾ ടാസ്ക് ആണെങ്കിൽ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണെങ്കിൽ മൈ നെയിം ഇസ് റിങ്കു ജോണി ആൻഡ് ദ സ്കൂൾ ഹെൽത്ത് നേഴ്സ് മതി ആൻഡ് ദ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ സിംപിൾ കൂടുതൽ അതിന് കുറച്ച് കൺഫ്യൂഷൻസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് സോ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ മൈ നെയിം ഇസ് റിങ്കു ജോണി വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് ഓർ സ്കൂൾ അല്ലെങ്കിൽ ഐ ആം ദ സ്റ്റാഫ് നേഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ ഇൻ ദിസ് വാർഡ് ഓർ ക്ലിനിക് യു ക്യാൻ കോൾ മീ റിങ്കു ഐ ആം ദ സ്റ്റാഫ് നേഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ യു ക്യാൻ കോൾ മീ റിങ്കു വാർഡ് ആണെങ്കിൽ ഐ എം ദ സ്റ്റാഫ് നേഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ ഐ എം ദ സ്റ്റാഫ് നേഴ്സ് ഓൺ ഡ്യൂട്ടി ദിസ് ആഫ്റ്റർനൂൺ എന്നും പറയാം അല്ലെങ്കിൽ ദിസ് മോർണിംഗ് എന്നും പറയാം ഇൻ ദിസ് വാർഡ് യു ക്യാൻ കോൾ മീ റിങ്കു എനിവേസ് ഇറ്റ്സ് അപ് ടു യു സോ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക ബേസിക്കലി നമ്മുടെ ഒരു ഗ്രീറ്റിംഗ് വഴി തന്നെ സ്റ്റാർട്ട് ചെയ്യണം ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് ഒക്കെ ആണെങ്കിൽ സീറ്റിന്റെ ആവശ്യമില്ല ക്ലിനിക്കൽ കമ്മ്യൂണിറ്റി സബ് അർബൻ ഡോക്ടേഴ്സ് റൂം ഇതൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ സേ പ്ലീസ് ബി സീറ്റഡ് സോ യു ക്യാൻ സേ പ്ലീസ് ബി സീറ്റഡ് ദെൻ യു വിൽ സേ താങ്ക് യു നേഴ്സ് ദെൻ യു ക്യാൻ ആസ്ക് ഇഫ് ഇഫ് ഇറ്റ് ഇസ് എ നോൺ പേഷ്യന്റ് ദെൻ യു ഡോണ്ട് ഹാവ് ടു ആസ്ക് ദ നെയിം അതർവൈസ് യു ക്യാൻ സേ ഹൗ ക്യാൻ അഡ്രസ് യു സോ ഹി വിൽ സേ ദ നെയിം ഓ ഹൗ ക്യാൻ ഐ ഹെൽപ് യു ടുഡേ ഓ യു ക്യാൻ സേ മിസ്റ്റർ ജോൺ ഹൗ ക്യാൻ ഐ ഹെൽപ് യു ടുഡേ അല്ലെങ്കിൽ If it is a ward patient or a hospitalized patient, you can say, how is your day so far, Mr. John? Or how are you feeling today? Have you had your breakfast this morning? You can ask in any way. Or you can say, if is a patient is anxious or something like that, or if the patient is depressed or worried or something, is this the right time to speak to you? You can ask the permission first. Permission ചോദിക്കുന്ന ഭയങ്കര important ആയിട്ടുള്ള കാര്യമാണ് സോ നമുക്ക് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കാം ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് ഹോം വിസിറ്റിലാണെങ്കിൽ ഹോം വിസിറ്റിലാണെങ്കിൽ പോലും ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു സ്പീക്ക് ടു യു ഓർ ഈവൻ ഒരു അജിറ്റേറ്റഡ് ഒരു അഗ്രസീവ് പേഷ്യന്റ് ആണെങ്കിൽ പോലും ഇസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്പീക്ക് ടു യു എന്ന് ചോദിക്കാം നമുക്ക് ടേക്ക് ദ പെർമിഷൻ ഫസ്റ്റ് അതൊക്കെ നമുക്ക് വലിയ ചിലപ്പോൾ ഒരു നമ്മുടെ ടാസ്ക് ഒരു ആവറേജ് രീതിയിൽ പെർഫോം ചെയ്തെങ്കിലും ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സ്കോർ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മുടെ ഡിസേർവ് സ്കോർ ആയ 350 ഓ യു ക്യാൻ സേ If the patient is anxious, you look anxious. Could you please explain me what's bothering you? Cheriyoru error undavade. Could you please explain me what's bothering you? Or you look bit anxious. You look bit anxious. Or you look bit worried. Or you look bit frustrated. Could you please explain me what's bothering you? If you don't mind, can we speak for a few minutes? അതായത് ഇപ്പൊ മേ ബി ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ കെയറിൽ സാറ്റിസ്ഫൈഡ് അല്ല സോ യു കമ്മിങ് ടു സ്പീക്ക് മേ ബി യുവർ റോൾ ആസ് എ ഹെഡ് നേഴ്സ് ഐ എം ദ ഹെഡ് നേഴ്സ് ഓൺ ഡ്യൂട്ടി എന്ന് അങ്ങനെ പറയുന്ന അവിടെ നമ്മൾ നേഴ്സ് എന്ന് പറയണം നേഴ്സസ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരുന്ന ഹെഡ് നേഴ്സ് ടാസ്ക് ഒക്കെ ആണെങ്കിൽ പറയാം ഗുഡ് മോർണിംഗ് മൈ നെയിം ഈസ് റിങ്കു ജോണി ഐ എം ദ ഹെഡ് നേഴ്സ് ഇൻ ദിസ് വാർഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം ഹിയർ ആസ് എ പാർട്ട് ഓഫ് മൈ റൗണ്ട്സ് എന്നും പറയാം ഓക്കെ അങ്ങനെ പറയുമ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ വി സ്പീക്ക് അങ്ങനെ ഹെഡ് നേഴ്സ് റോൾ മിക്കവാറും 99% കംപ്ലൈൻസ് ആയിരിക്കും ദേ മേ നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ കെയർ വാട്ട് വി ആർ പ്രൊവൈഡിങ് ടു ദം സോ അവിടെ ചോദിക്കാം ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ വി സ്പീക്ക് ഫോർ ഫ്യൂ മിനിറ്റ്സ് സിമ്പിൾ അഗെയിൻ പെർമിഷൻ ടേക്കിംഗ് ദെൻ അഗെയിൻ ഇപ്പോൾ ഒരു സിമ്പിൾ ടാസ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടാസ്ക് കണ്ടിട്ടുണ്ട് ഒരു പേഷ്യന്റ് തിയേറ്ററിൽ പോകാനായിട്ട് ഹി ഈസ് വെയിറ്റിംഗ് സോറി പേഷ്യന്റ് അല്ല ബൈസ്റ്റാൻഡർ അജിറ്റേറ്റഡ് ആണ് സൺ ഓർ ഡോട്ടർ അജിറ്റേറ്റഡ് ആണ് കാരണം ഫാദർ തിയേറ്ററിൽ പോകേണ്ട ടൈം കഴിഞ്ഞ് ഒത്തിരി ലേറ്റ് ആയി അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ബി ഗോ ഔട്ട് ഓഫ് ദിസ് റൂം ആൻഡ് ഡിസ്കസ് യുവർ കൺസേൺസ് മനസ്സിലായോ അത് ഏറ്റവും നല്ല കാര്യം അതായത് റെസ്പെക്റ്റിംഗ് ദ പേഷ്യൻസ് പ്രൈവസി അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ വേണ്ടത് ഒരു പ്രൈവസിയും പിന്നെ എന്താണ് അതിന്റെ ഒരു കാം അറ്റ്മോസ്ഫിയറും കാരണം അപ്പൊ അതിന്റെ നടുക്ക് കിടന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ വി ഗോ ഔട്ട് ഓഫ് ദിസ് റൂം ആൻഡ് ഡിസ്കസ് യുവർ കൺസേൺസ് ഓക്കെ സോ അതായിരിക്കും ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ള കാര്യം അതായത് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് ഈ റൂമിന്റെ പുറത്ത് പോയി സംസാരിക്കാം ഈസ് ആർ ഓക്കെ വിത്ത് യു
എന്ന് ചോദിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ യു ഡു. സോ യു സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് റിങ്കു ജോണി, വൺ ഓഫ് ദ രജിസ്റ്റേഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് വാർഡ്. പ്ലീസ് ബി സീറ്റഡ്. ഓർ വൺ ഓഫ് ദ രജിസ്റ്റേഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഹൗ ക്യാൻ ഐ അഡ്രസ് യു? ഹൗ ക്യാൻ ഐ ഹെൽപ് യു ടുഡേ? യു ലുക്ക് ബിറ്റ് ആങ്ഷ്യസ്. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ മീ വാട്ട്സ് ബോദറിംഗ് യു? Or if you don't mind, can we speak for a few minutes? Or if you don't mind, can we go out of this room and discuss your concerns so that you can, your father can continue to take rest? These are very important things, okay? Okay, now comes the next part. So, ee partile ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരും ടൈം വേസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അൺനെസസറി ആയിട്ട് കുറെ ഹിസ്റ്ററി കളക്ട് ചെയ്യും. അതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു മസ്റ്റ് ബി വെരി കെയർഫുൾ. നിങ്ങളുടെ ടാസ്കില് ഹിസ്റ്ററി കളക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതിനകത്തോട്ട് പോയാൽ മതി. ഡു നോട്ട് ആസ്ക് അൺനെസസറി ഹിസ്റ്ററി. മേ ബി യുവർ പേഷ്യന്റ് ഈസ് ഡേ 4 ഓർ ഡേ 5 ഇൻ ദ ഹോസ്പിറ്റൽ. യു ഡോണ്ട് ഹാവ് ടു ആസ്ക് ടു മെനി ഹിസ്റ്ററി ഇഫ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ഡെഫിനറ്റ്ലി യെസ് യു നീഡ് ടു എന്ന് പറഞ്ഞോളാം. ഇപ്പോ ഡു നോട്ട് ആസ്ക്. അവിടെയൊക്കെയാണ് നമ്മൾ ടൈം നമ്മൾ കുറെ വേസ്റ്റ് ചെയ്യുന്നത്. ദെൻ യു വിൽ ഒബ്വിയസ്ലി എക്സാം കഴിഞ്ഞ് പറയുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, ഇന്ന പ്രോബ്ലം പറ്റി, ഇന്ന പ്രോബ്ലം പറ്റി എന്ന് പറയുന്നത് അവിടെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അപ്പോ സോ പ്ലീസ് ബി കെയർഫുൾ. അൺനെസസറിലി ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കരുത്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹിസ്റ്ററി കളക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എ പേഷ്യന്റ് ഹു ഈസ് ഹാവിംഗ് ബ്രോങ്കൈറ്റിസ്, ഒരു എക്സാമ്പിൾ ആണ് തരുന്നത്. ഇപ്പോ ബ്രോങ്കൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് യു ആർ ഡീലിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ വാർഡ്. So you can just basically ask 1, 2, 3, 4 questions simply. You don't have to ask. You can simply ask, how long has the disease been going on? One, do you smoke or drink? If in case he says if you smoke and you say you smoke, how many per day? How many cigarettes per day? Or how many pegs per day? How many drinks per day? Or have you ever tried to smoke, stop smoking or drinking? Madhi. ഇതല്ലാണ്ട് ചുമ്മാ അൺനെസസറി വാട്ട് ഫുഡ് യു ഈറ്റ് ഓ വാട്ട് ടൈപ്പ് ഓഫ് വാട്ട് യു ലൈക്ക്, അങ്ങനെ അൺനെസസറി ആയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കുറെ ടൈം കളയുന്നുണ്ട്. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ആ ക്വസ്റ്റിന്റെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ ഡു നോട്ട് വേസ്റ്റ് ടൈം ബൈ ആസ്കിംഗ് ടു മെനി ക്വസ്റ്റ്യൻസ്. കം ടു ദ പോയിന്റ് അല്ലെ, നമ്മൾ സാധാരണ പറഞ്ഞാലും ആ പോയിന്റിലോട്ട് കറക്റ്റ് ആയിട്ട് വരിക, അതിന് ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക. ഓക്കെ, ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ഫോർ യു. സോ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ, അതായത് Do not ask too many questions. Ask the relevant only. Writing ഈ പറയണമെന്ന് തന്നെ relevant ആയിട്ടുള്ള ഡാറ്റ മാത്രം എടുക്കുക എന്ന് പറയുന്നത് തന്നെ സെയിം അപ്ലൈ ചെയ്യുക. ചെക്ക് ദ ഓൺലി ദ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് ബ്രോങ്കൈറ്റിസ്. ഇപ്പോ ഒരു ഹൈപ്പർടെൻസീവ് പേഷ്യന്റ് ആണെന്നോർത്തുള്ളൂ, എഗെയിൻ യു ക്യാൻ ഹൗ ലോങ് ഹാസ് ദ ഡിസീസ് ബീൻ ഗോയിങ് ഓൺ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഹൗ ലോങ് ഹാസ് ദ ഡിസീസ് ബീൻ ഗോയിങ് ഓൺ എന്നിട്ട് ചോദിക്കുക. ഹാവ് യു ട്രൈഡ്, ഹാവ് യു സീൻ എനി ഡോക്ടർ ഫോർ ഇറ്റ്? ഹാവ് യു ടേക്കൺ എനി ടാബ്ലറ്റ്സ്? സിമ്പിൾ. ഹാവ് യു എന്തെങ്കിലും ഡയറ്റ് കൺട്രോൾ? 1, 2, 3, 4. ഡു നോട്ട് ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ്. ആ ഹൈപ്പർ ടെൻഷനിൽ ചെന്നിട്ട് യു ഡോണ്ട് ഹാവ് ടു ആസ്ക് ഫോർ ഡു യു ഡ്രിങ്ക്, ഡു യു സ്മോക്ക്? ഇഫ് നീഡഡ് നീഡഡ് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അനദർ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് എംപതി ആൻഡ് കെയർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് എംപതി ആൻഡ് കെയർ. ദെൻ കെയർഫുൾ വിത്ത് ദ ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, അതായത് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറയും ട്രോമാടാസ്ക് ആണ് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും ഇപ്പൊ നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെ സംസാരിക്കുന്നത്, അതായത് ടോൺ, നമ്മൾ സംസാരിക്കുന്ന രീതി. ഇപ്പോ ഫോർ എക്സാമ്പിൾ ദ പേഷ്യന്റ് സേസ് ഐ എം ഇൻ ബിഗ് പെയിൻ, സോറി ഐ എം ഹാവിംഗ് പെയിൻ, ദെൻ യു ആസ്ക് ദ സ്കെയിൽ, ദെൻ ഹി സേസ് ഹി ഈസ് ഹാവിംഗ് 9, ദെൻ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് യു ഹാവിംഗ് സച്ച് എ ഇന്റെൻസ് പെയിൻ എന്നാണ് പറയുന്നത്. അതിനുപകരം ഓ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഐ വിൽ ആസ്ക് ദ ഡോക്ടർ ടു ഗീവ് യു സംതിങ്. അഗെയിൻ ഐ വിൽ ആസ്ക് ദ ഡോക്ടർ ടു ഗീവ് യു സംതിങ് അല്ലെങ്കിൽ ആസ്ക് യുവർ ഡോക്ടർ ടു പ്രിസ്ക്രൈബ് സംതിങ് എൽസ് ഫോർ യു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞത് തെറ്റാണ്, അതായത് ആ സിറ്റുവേഷൻ അത് കറക്റ്റ് ആപ്റ്റ് അല്ല. അൺനെസസറി ആയിട്ട് നമ്മൾ പറയുവാണ്, അതായതാണ് നമ്മുടെ വോയിസ് രജിസ്റ്റർ ടോണിന്റെ ഒക്കെ പ്രോബ്ലം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ, ഇപ്പൊ പേഷ്യന്റ് ഭയങ്കര ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ പോവുക, സോ മേ ബി സണ്ണോ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ പോവാ, ആ സമയത്ത് പുള്ളിക്കാരി പറയാം, പേഷ്യന്റ് പറയാം, ഐ ഡോ നോ വാട്ട് ടു ഡു, ഐ എം റിയലി ഡിവാസ്റ്റേറ്റഡ് എന്ന് പറയുമ്പോൾ നോ പ്രോബ്ലം, അല്ലെങ്കിൽ ദാറ്റ്സ് നോ, അങ്ങനെ പറയുന്നത് സിറ്റുവേഷൻ ആപ്റ്റ് അല്ല. സോ ദയവേ സേ വോയിസ് രജിസ്റ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, പലരുടെയും പ്രോബ്ലം ആണ്, കീപ് യുവർ എക്സ്പ്ലനേഷൻ സിമ്പിൾ. ദെൻ ബേസിക് നോളജ് വേണം, കീപ് യുവർ
എക്സ്പ്ലനേഷൻ സിമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ നമ്മൾ റെഗുലർ സ്റ്റുഡന്റുമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് കൊളാസ്റ്റമി കെയർ ആയിരുന്നു. ദെൻ ഓൾ ഓഫ് എ സഡൻ സ്റ്റുഡന്റ് അൺനെസസറി ആയിട്ട് ഇങ്ങനെ പോവുക, കൊളാസ്റ്റമി എന്താണെന്നും അതിന്റെ മാനേജ്മെന്റ്. പക്ഷെ ടാസ്ക് ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല, മനസ്സിലായോ? ടാസ്കിൽ പോസ്റ്റ് കെയർ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് കെയർ എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ, അങ്ങോട്ട് ആവശ്യമില്ലാത്തടത്ത് പോയിന്റിലോട്ട് പോകണ്ട, കം ടു ദ പോയിന്റ് ഡയറക്ട്ലി. നീഡ് ബേസിക് നോളജ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്മോക്കിംഗ് ക്യൂട്ടിംഗ് ആണ്, അപ്പൊ നമ്മളൊരു ബേസിക്കലി ഒരു നേഴ്സ് ആണ്. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ബേസിക് നോളജ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ക്യൂട്ടിങ്ങിനെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, അതാണ് ബേസിക് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നൗ കമ്മിങ് ടു ദ കൺക്ലൂഷൻ പാർട്ട്. കൺക്ലൂഷൻ പാർട്ടില് ഞാൻ സ്റ്റുഡൻസിനോട് എല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ദാറ്റ് ബീങ് സെഡ്. ദാറ്റ് ബീങ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഡു യു ഹാവ് എനി ദ കൺസേൺസ്, നല്ലൊരു ടേം ആണ് കേട്ടോ യൂസ് ചെയ്യാവുന്നത്. അതായത് ദാറ്റ് ബീങ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി അല്ല പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ഇനി എന്തെങ്കിലും സംശയങ്ങളോ, ഓർ എൽസ് യു ക്യാൻ സേ ഐ ബിലീവ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഓർ സിംപ്ലി യു ക്യാൻ സേ ഡു യു ഹാവ് എനി അദർ കൺസേൺസ് ഓർ ഡൗട്ട്സ് എന്ന് ചോദിക്കാം. അപ്പോ പക്ഷെ ഞാൻ കുറച്ചും കൂടി പറയുക, ദാറ്റ് എല്ലാവരും ഒരേപോലെ പറയുന്നതിനും കുറച്ചും കൂടി ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഐ തിങ്ക് അല്ലെങ്കിൽ ഐ തിങ്ക് ഐ ബിലീവ് ഐ ഹാവ് ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ് ഓർ കൺസേൺസ് എന്ന് പറയുന്ന പോലെ തന്നെ, ദാറ്റ് ബീങ് സെഡ് മീൻസ് ആഫ്റ്റർ ഐ എക്സ്പ്ലെയിൻ എവറിഥിങ് ടു യു, ഡു യു ഹാവ് എനി അദർ കൺസേൺസ് ഓർ എനി ഡൗട്ട്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then you can say one last thing, thank you for listening me, I'm leaving now, you can continue to take rest, in between if you need some help please ring the bell, remember we are here to help you. ellavarum chalpa pettanu onnu rendu sentence chalpa chala task kalu onnu namaku parayanallo, appo ee quote onnu ezhuthi vechu kaniya valare important aayi, thank you for listening me, I'm leaving now, you can continue to take rest, in between if you need some help please ring the bell, remember we are here to help you. Okay, simple. Then now again another important, palarum ee wishing part palarum skip cheyyunna oru parivadi undu adu skip cheyyande valare important aayittulla karyam, adine kurichu karyangal parnjaram. ഇപ്പോ ഐ വിഷ് യു എ സ്പീഡി റിക്കവറി മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥലം, പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഇത് ഏതൊക്കെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. അതായത് ഇപ്പോ ഒരു ന്യൂമോണിയ പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ പേഷ്യൻസ് അവരോട് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പേഷ്യൻസ് ഡയബറ്റീസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ക്യാൻസർ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് ഐ വിഷ് യു എ ഹെൽത്തി ഫ്യൂച്ചർ അഹെഡ് എന്നേ പറയുന്നത് കേട്ടോ. അതായത് അതൊരു റിക്കവറബിൾ കണ്ടീഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഐ വിഷ് യു സ്പീഡി റിക്കവറി പറയാൻ പറ്റത്തില്ല, ഐ വിഷ് യു എ ഹെൽത്തി ഫ്യൂച്ചർ അഹെഡ്. നൗ ഇപ്പൊ ഒരു പ്രഗ്നന്റ് വുമൺ ഡെലിവറി അങ്ങനത്തെ റിലേറ്റഡ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം, ഐ വിഷ് യു എ സേഫ് ഡെലിവറി ആൻഡ് എ ഹെൽത്തി ബേബി ഫോർ യു ആൻഡ് യുവർ ഹസ്ബൻഡ്. ഇഫ് ഇറ്റ് ഇസ് സിംഗിൾ മദർ ആണെങ്കിൽ ആൻഡ് യുവർ ഹസ്ബൻഡ് എടുത്ത് കളയാം, ഐ വിഷ് യു എ സേഫ് ഡെലിവറി ആൻഡ് എ ഹെൽത്തി ബേബി ഫോർ യു. ഇനി വാക്സിനേഷൻസും അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ട്രാവലിന് മുൻപ് അങ്ങനെ എന്തെങ്കിലും വന്ന പേഷ്യൻസ് അങ്ങനെയാണെങ്കിൽ ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് സേഫ് ജേർണി. സിമ്പിൾ. ഓക്കെ, സോ അതാണ് ഈ സംഭവങ്ങൾ. ഐ വിഷ് യു എ സ്പീഡി റിക്കവറി, ഐ വിഷ് യു എ സേഫ് ഡെലിവറി ആൻഡ് എ ഹെൽത്തി ബേബി ഫോർ യു ആൻഡ് യുവർ ഹസ്ബൻഡ്, ഐ വിഷ് യു എ ഹെൽത്തി ഫ്യൂച്ചർ അഹെഡ്, ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് സേഫ് ജേർണി. അഗെയിൻ റിക്കവറബിൾ കണ്ടീഷൻ, ഡെലിവറി ഓർ പ്രഗ്നൻസി റിലേറ്റഡ്, നോൺ റിക്കവറബിൾ കണ്ടീഷൻ and any vaccinations or something. So that's it, thank you for listening me, and please continue to support our YouTube channel Speaking Edders. Speaking Edders nornu oru channel undu nammade, adu YouTube il undu, adu ayinathe videos okke athyavashyam 10 16 videos undu, adellam kaanuka.